അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫത്ഹുൽ മുഈനിൽ വക്കാലത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വക്കീല് മുവക്കിലിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ അതിൽ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അവിടെയുള്ള വക്കീല് അതേ കാര്യം ചെയ്യാൻ മൂന്നാമതൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, സഹല് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഷമീലിനെ ഏൽപ്പിച്ചു, അതേ കാര്യം ചെയ്യാൻ ഇനി ഷമീൽ മൂന്നാമതൊരാളെ സോലിഹിനെ ഏൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. ഒന്ന് ശ്രദ്ധിക്കുക, വലാലഹു തൗക്കീലുൻ, വലാലഹു ഈ വക്കീലിന് ജായിസല്ല. തൗക്കീലുൻ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കൽ ജായിസല്ല. ബിലാ ഇദ്നി മിനൽ മുവക്കിലി, മുവക്കിലിൻ്റെ സമ്മതം കൂടാതെ. അപ്പോൾ സഹലിൻ്റെ സമ്മതമില്ലാതെ ഷമീൽ ആ ഫോൺ വാങ്ങാൻ സോലിഹിനെ ഏൽപ്പിക്കാൻ പാടില്ല. ഫീമായ തഅത്താമിൻഹു, ആ വക്കീലിൽ നിന്നു തന്നെ സാധ്യമായിട്ടുള്ള വിഷയത്തിൽ. അതായത് ഇപ്പോൾ ഇവിടെ ഫോൺ വാങ്ങാനാണ് ഇവിടെ ഷമീല് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഷമീലിന് തന്നെ സാധ്യമായിട്ടുമുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇനി മൂന്നാമതൊരാളെ മുവക്കിലിൻ്റെ സമ്മതമില്ലാതെ ഈ വക്കീല് ഏൽപ്പിക്കാൻ പാടില്ല. കാരണം എന്താ? ലി അന്നഹു ലം യർള ബിഗൈരിഹി, കാരണം അവിടെയുള്ള മുവക്കില് ഈ വക്കീല് കൊണ്ടല്ലാതെ ആ വിഷയത്തിൽ തൃപ്തിപ്പെട്ടിട്ടില്ല. അതായത് സഹൽ ഇവിടെ ഷമീലിനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? ഷമീലിനെയാണ് അവന് കൂടുതൽ വിശ്വാസമുള്ളത് എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യം ചെയ്യാൻ അവൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി ആ വക്കീലിന് സാധ്യമല്ലാത്ത കാര്യമാണെങ്കിലോ? ഉദാഹരണത്തിന്, അവിടെ സഹൽ ഷമീലിനോട് പറയുന്നത് എൻ്റെ വീട് പണി നീ ഒന്ന് നോക്കണം, എൻ്റെ വീട് പണി നീ ഒന്ന് എടുപ്പിക്കണമെന്ന് പറയാണ്. അപ്പോൾ സഹലിനറിയാം എന്ത്, ഷമീലിനത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയൂല, ഷമീൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഷമീലിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ അപ്പോൾ സഹൽ ഏൽപ്പിക്കുമ്പോൾ തന്നെ അവനറിയാം എന്ത്, ഷമീൽ സ്വന്തമായിട്ട് ആ വീട് നിർമ്മിക്കാനല്ല, മറിച്ച് മറ്റൊരാളെയൊക്കെ വിളിച്ച് ചെയ്യിക്കാനാണ് സഹലിൻ്റെ ഉദ്ദേശമെന്ന്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഷമീലിന് ചെയ്യാവുന്നതാണ്. മറിച്ച് ഷമീലിന് തന്നെ ചെയ്യാവുന്ന ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ഒരു പേന വിൽക്കുക പോലത്തെ കാര്യങ്ങളാണ് എങ്കിൽ അത് ഷമീൽ തന്നെ ചെയ്യണം. അവിടെയുള്ള സഹലിൻ്റെ സമ്മതമില്ലാതെ അത് മറ്റൊരാൾ ഏൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ നാം പക്ഷേ ലോ വക്കലഹു, ഒരാൾ മറ്റൊരാൾ ഏൽപ്പിക്കുന്നത് ഫി ഖബ്ലി ദൈനിൻ, ഒരു കടം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ. ഓക്കെ, അങ്ങനെ ഫഖബ്ലഹു, അങ്ങനെ വക്കീൽ തന്നെ അത് സ്വീകരിച്ചു. വ അർസലഹു, എന്നിട്ട് ആ കടം വാങ്ങിയിട്ടുള്ള കാശ് അയക്കുകയും ചെയ്തു. മഅ അഹദിൻ മിൻ അയാലിഹി, അവൻ്റെ ആശ്രിതരിൽ നിന്നും ഒരാളോട് കൂടെ, അതായത് സ്വന്തം മകനോട് കൂടെ അത് അയച്ചു കൊടുത്തു. അതായത് അത് ആരിലേക്ക് അയച്ചു കൊടുക്കുകയാണ്? മുവക്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലം യൽമൻ, ആ വിഷയത്തിൽ എവിടെയുള്ള വക്കീൽ ലോമിനാവുകയില്ല. എന്ന് പറഞ്ഞാൽ സഹൽ എന്ത് ചെയ്യാണ്? ഒരു 100 രൂപ സോലിഹിൽ നിന്നും കടം വാങ്ങാൻ ഷമീലിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഷമീൽ സോലിഹിൽ നിന്നും 100 രൂപ കടം വാങ്ങിയിട്ട് സ്വന്തം മകൻ്റെ കയ്യിലത് കൊടുത്തിട്ട് അത് സഹലിന് നൽകാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, സഹലിന് നൽകാൻ വേണ്ടിയിട്ട് തൻ്റെ മകനെ അയക്കുകയാണ്. അങ്ങനെ മകൻ്റെ കയ്യിൽ വെച്ച് ആ 100 രൂപ നശിക്കുകയാണ് എങ്കിൽ അതിന് ആ വക്കീൽ ഷമീൽ അതിനുത്തരവാദിയാവുകയില്ല. കമാ ഖാലഹുൽ ജൂരിയു, ജൂരി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ. നമ്മളിവിടെ അയ്യാൽ എന്നുള്ളതിന് ആശ്രിതർ എന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഖാല ശൈഖുന, വല്ലദി യൽഹറു, പ്രകടമാകുന്ന കാര്യം, അന്നൽ മുറാദ ബിഹിം, തീർച്ചയായിട്ടും അയ്യാൽ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, ഔലാദുഹു, ആ വക്കീലിൻ്റെ മക്കളാണ്, വ മമാലിക്കുഹു, അവൻ്റെ അടിമകളാണ്, വ സൗജാത്തുഹു, അവൻ്റെ ഭാര്യമാരാണ്, ബിഖിലാഫി ഗൈരിഹി, ഇവരല്ലാത്തവർക്കെതിരായിട്ട്. അപ്പോൾ സ്വന്തം അയ്യാലുമായിട്ട് കൊടുത്തയക്കുക എന്ന് പറഞ്ഞാൽ ഔലാദ്, മമാലിക്ക്, സൗജാത്ത് എന്നിവരാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഖബ്ലു ദൈനിൻ്റെ വിഷയത്തിൽ മാത്രമാണത് പറഞ്ഞത്. അതായത് ഒരു കടം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ആ കടം സ്വീകരിച്ചിട്ട് അത് മറ്റൊരാളുടെ കയ്യിൽ അവൻ കൊടുത്തയക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വ മിസ്ലുഹു, ഇങ്ങനെ ഖബ്ലു ദൈനിൻ്റെ വിഷയത്തെ പോലെ തന്നെയാണ് ഇർസാലു നഹ്വി മഷ്ടറാഹു ലഹു. ഓക്കെ, ഇർസാലു നഹ്വി മഷ്ടറാഹു, ആ വക്കീൽ
കയ്യിൽ വാങ്ങിയിട്ടുള്ളത് പോലത്തെ കാര്യം അയക്കലും ലഹു ആ മുവക്കിലിന് വേണ്ടിയിട്ട് മാ അഹദിഹിം ഏതെങ്കിലും ഒരു ആശ്രിതരോടൊപ്പം എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്തിരുന്നു? മുവക്കിലൊരു കാര്യം ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. വക്കീൽ തന്നെ അത് വാങ്ങുകയും പിന്നീട് സ്വന്തം മകനെയോ ഉപ്പയോ സ്വന്തം മകനെയോ അടിമയെയോ ഒക്കെ അത് മുവക്കീലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയച്ചാൽ അവൻ്റെ കയ്യിൽ വെച്ച് അത് നശിച്ചാലും വക്കീൽ അതിന് ലോമിനാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മത്തിനിലായിട്ട് ഫീമായത്ത അത്താമിൻഹു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് വക്കീലിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിലാണ് അവൻ ആ കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ വഹറജബി കൗലി ഫീമായത്ത അത്താമിൻഹു, ഫീമായത്ത അത്താമിൻഹു എന്നുള്ള എൻ്റെ കൗല് കൊണ്ട് പുറത്തു പോയി. മാ ലംയത്ത അത്താമിൻഹു, ആ വക്കീലിൽ നിന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് മുവക്കിൽ വക്കീലിനെ ഏൽപ്പിച്ചത് എന്നാൽ അവന് ആ കാര്യം ചെയ്യാൻ പ്രാപ്തനായ മറ്റൊരാളെ ാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എങ്ങനെയാണ് വക്കീലിനത് ചെയ്യാൻ സാധിക്കാത്തത്? ലിക്കൗനിഹി യതഅസ്സറു അലൈഹി ലിത്യാനുബിഹി, ലിക്കൗനിഹി ആ കാര്യമായതിനാൽ, യതഅസ്സറു അലൈഹി ആ വക്കീലിൻ്റെ മേൽ ബുദ്ധിമുട്ടാകും, അലിത്യാനുബിഹി ആ കാര്യം കൊണ്ടുവരാൻ, അതായത് വീട് നിർമ്മിക്കാനാണ് ഏൽപ്പിച്ചത് എങ്കിൽ അവിടെയുള്ള ഷമീലിനത് ചെയ്യാൻ കഴിയൂല. ഒന്നുകിൽ ലിക്കസറത്തിഹി ആ ഒരു പണി കൂടുതലായത് കാരണത്താൽ, ധാരാളം പണികൾ ചെയ്തു തീർക്കാനുണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയുകയില്ല എങ്കിൽ, ഔ ലിക്കൗനിഹി ലാ യുഹ്സിനുഹു അല്ലെങ്കിൽ ആ വക്കീലിന് ആ പണി ചെയ്യാനേ കഴിയൂല എങ്കിൽ, ഔ ലാ യലീഖു ബിഹി അല്ലെങ്കിൽ വക്കീലിനോട് യോജിക്കാത്ത പണിയാണ് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്തരം കാരണത്താലൊക്കെ വക്കീലിന് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഫലഹു തൗക്കീലു അൻ മുവക്കിലിഹി ലാ അൻ നഫ്സിഹി, ഫലഹു അപ്പോൾ ആ വക്കീലിന് ജായിസാണ് അത്തൗക്കീലു അൻ മുവക്കിലിഹി, സ്വന്തം മുവക്കിലിനെ തൊട്ട് ആ കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അതായത് അവിടെയുള്ള സഹിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഷമീലിനെ ഏൽപ്പിച്ചു, ഷമീലിനത് ചെയ്യാൻ കഴിയൂല എങ്കിൽ ഷമീൽ എന്ത് ചെയ്യാവുന്നതാണ്? സ്വന്തം മുവക്കിലിനെ തൊട്ട്, അതായത് സഹലിൻ്റെ തന്നെ വക്കീൽ ാണ് എന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് അത് ചെയ്യേണ്ട ആളുകളെ ആ വിഷയം ഏൽപ്പിക്കേണ്ടത്. ലാ അൻ നഫ്സിഹി സ്വന്തം നഫ്സിനെ തൊട്ടല്ല, അതായത് ഷമീലിൻ്റെ വക്കീലായിട്ടല്ല അവനത് വെക്കേണ്ടത്, മറിച്ച് സഹലിൻ്റെ വക്കീലായിട്ടാണ് മറ്റുള്ളവനെ ഈ ഷമീലി ഏൽപ്പിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞതനുസരിച്ച് വക്കീലിന് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് എങ്കിൽ മുവക്കീലിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഈ വക്കീലിന് മൂന്നാമതൊരാളെ ആ വിഷയത്തിൽ ഏൽപ്പിക്കാം എന്നാണല്ലോ. ഓക്കെ, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവിടെയുള്ള മുവക്കീൽ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ മുവക്കീലിനറിയാമായിരുന്നു ആ വിഷയം വക്കീലിനെ കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൻ ആ വിഷയം മറ്റൊരാളെ ഏൽപ്പിക്കണം എന്നു തന്നെയായിരിക്കും മുവക്കീലിൻ്റെ അവിടെയുള്ള ഉദ്ദേശം എന്നർത്ഥം. ഉദാഹരണത്തിന്, സഹൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഷമീലിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ സഹലിനറിയാം ഷമീലിനത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയൂല, അവൻ പ്രാപ്തനായിട്ടുള്ള മറ്റൊരാൾ അതിനെ ഏൽപ്പിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരിക്കും അവിടെയുള്ള മുവക്കൽ അവിടെയുള്ള സഹൽ ഷമീലിനെ ആ വിഷയം ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് പിന്നീട് ഈ സഹലിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഷമീലിനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. വഖളിയത്തു തഅലീലിൽ മദ്കൂരി, ഇപ്പോൾ പറയപ്പെട്ട കാരണത്തിന്റെ കാരണം ബോധിപ്പിക്കലിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ തേട്ടം എന്താണ്? ഇംതിനാഉ തൗകീലി, ഈ വക്കീല് ആ കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ദ ജഹിലിൽ മുവക്കിലി ബിഹാലിഹി, അവിടെയുള്ള മുവക്കിലിനിക്ക് ആ വക്കീലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിയാത്ത അവസരത്തിൽ. ഓക്കെ, അതായത് ആ ഒരു കാര്യം ചെയ്യാൻ വക്കീലിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം മുവക്കിലിന് അറിയൂല എങ്കിൽ അവിടെയുള്ള വക്കീൽ എന്ത് ചെയ്യാൻ പാടില്ല? ആ കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. സഹലിന് അറിയുകയില്ല ഷമീലിനിക്ക് വീട് നിർമ്മിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഷമീല് ആ കാര്യം ചെയ്യാൻ മൂന്നാമതൊരാളെ സ്വാലിഹിനെ ഏൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. കാരണം ഈ അവസരത്തിൽ സഹലിൻ്റെ ഉദ്ദേശത്തിൽ എന്തുണ്ടാവുകയില്ല? ഷമീലാ കാര്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കണം എന്ന് ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലൗ തറ അലഹുൽ അജസു, ഇനി ആ വക്കീലിന് അശക്തത പുതുതായി ഉണ്ടായാൽ, അതായത് അവൻ അതിന് പ്രാപ്തനായിരുന്നു പക്ഷേ പെട്ടെന്ന് വല്ല രോഗമോ അല്ലെങ്കിൽ യാത്ര പോകേണ്ടതായിട്ടൊക്കെ വന്നു, അവന് സ്വന്തമായിട്ട് ആ കാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു, അതാണ് വലൗ തറ അലഹുൽ അജസു, അശക്തത ഈ വക്കീലിന് പിന്നീടുണ്ടായാൽ, അത് എന്ത് കാരണത്താൽ?
ഉദുവി നഹ്ബി മറളിൻ ഔ സഫരിൻ, രോഗമോ അല്ലെങ്കിൽ യാത്രയോ പോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടായത് കാരണത്താൽ അങ്ങനെ അവൻ ആ വിഷയം ചെയ്യാൻ അശക്തനായാൽ ലം യജുസുലഹു അൻ യുവക്കില, ആ അവസരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അവൻ മുവക്കിലിൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. മുവക്കിലിൻ്റെ സമ്മതം ഇല്ലാതെ ഏൽപ്പിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളും നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. ഇനി മുവക്കിലിൻ്റെ സമ്മതത്തോടുകൂടെ വക്കീൽ മൂന്നാമതൊരാളെ ഏൽപ്പിക്കുകയാണ് എങ്കിലോ, അതാണ് അടുത്തത്. ഇതാ വക്കലൽ വക്കീലു ബി ഇദ്നിൽ മുവക്കിലി, മുവക്കിലിൻ്റെ സമ്മതത്തോടുകൂടെ വക്കീൽ മൂന്നാമതൊരാളെ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചാൽ, അതായത് ഷമീൽ സോലിഹിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്, സഹലിൻ്റെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചാൽ, ഫസാനി വക്കീലുൽ മുവക്കിലി, അപ്പോൾ അവിടെയുള്ള രണ്ടാമത്തെ വക്കീൽ, അതായത് അവിടെയുള്ള സോലിഹ് വക്കീലുൽ മുവക്കിലി, അത് മുവക്കിലിൻ്റെ വക്കീലാണ്, അതായത് സഹലിൻ്റെ തന്നെ വക്കീലാണ് അവിടെയുള്ള സോലിഹ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലായ അസിലുഹുൽ വക്കീലു, അപ്പോൾ ആ രണ്ടാമത്തെ വക്കീലിനെ ഒന്നാമത്തെ വക്കീൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വക്കാലത്തിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല. അതായത് അവിടെയുള്ള ഷമീൽ പിന്നെ എന്തു ചെയ്യാൻ പാടില്ല, സോലിഹിനോട് നിന്നെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത് തിരിച്ചെടുത്തിരിക്കുന്നു, നിനക്ക് പോകാം എന്ന് പറയാൻ ഷമീലിന് പിന്നീട് അവകാശമില്ല എന്നർത്ഥം. കാരണം അവൻ മുവക്കിലിൻ്റെ സഹലിൻ്റെ വക്കീലാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ അവനെ വക്കാലത്തിൽ നിന്നും പിന്നീട് ഒഴിവാക്കാനുള്ള അവകാശം അവിടെയുള്ള മുവക്കിലിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഫഇൻ ഖാല മുവക്കിലു, ഇനി അവിടെയുള്ള മുവക്കിൽ വക്കീലിനോട് പറഞ്ഞിരുന്നത് വക്കിൽ അൻക എന്നാണെങ്കിൽ, അതായത് സഹൽ ഷമീലിനോട് പറഞ്ഞത് നീ നിന്നെ തൊട്ട് തന്നെ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ചോ എന്നാണ് എങ്കിൽ, ഫഫാല, അപ്പോൾ ഷമീൽ അങ്ങനെ ചെയ്യുകയും ചെയ്തു, ഷമീൽ സോലിഹിനെ ആ വിഷയത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കുകയും ചെയ്താൽ, ഫസാനി വക്കീലുൽ വക്കീലി, അപ്പോൾ അവിടെയുള്ള രണ്ടാമത്തെ വക്കീൽ അതായത് സോലിഹ് അത് വക്കീലിൻ്റെ വക്കീലാണ്, ഷമീലിൻ്റെ വക്കീലാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഷമീലിനെ തന്നെ അവന് ആ വക്കാലത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള അവകാശമുണ്ടാകും. ലി അന്നഹു മുഖതല്ലൽ ഇതിന്, കാരണം അതാണ് ഈ സമ്മതത്തിൻ്റെ തേട്ടം എന്നർത്ഥം. അപ്പോൾ വക്കിൽ അൻക എന്നുള്ള സമ്മതം മുവക്കിൽ നൽകുന്നതോടുകൂടെ ഈ ഷമീലിൻ്റെ വക്കീലാക്കാനാണ് സഹൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നടപ്പിലാകുന്നതാണ്. ഫയൻ അസിലു ബി അസിലിഹി, അതുകൊണ്ട് തന്നെ ഈ വക്കീൽ അവന് ഒഴിവാക്കിയാൽ തന്നെ ഈ രണ്ടാമത്തെ വക്കീൽ ഒഴിവായി പോകുന്നതാണ്, വക്കാലത്തിൽ നിന്ന് മുക്തനായി പോകുന്നതാണ് എന്നർത്ഥം. ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട വക്കീൽ അതേ കാര്യം ചെയ്യാൻ മൂന്നാമതൊരാളെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി പഠിക്കുവാനുള്ളത് ഈ മൂന്നാമത്തെയാൾ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് നോക്കുക, വയൽസമുൽ വക്കീല, വക്കീലിന് നിർബന്ധമാണ്, ഷമീലിന് നിർബന്ധമാണ്, അല്ലാ യുവക്കീല ഇല്ലാ അമീനൻ, വിശ്വസ്തനെയല്ലാതെ വക്കാലത്ത് ഏൽപ്പിക്കാതിരിക്കൽ. അപ്പോൾ ഈ ഷമീൽ ഏൽപ്പിക്കുന്ന സോലിഹ് അവൻ വിശ്വസ്തനായിരിക്കണം. അതിനുശേഷം ഒരു മാ എന്നുള്ള കലിമത്ത് നിങ്ങൾ അധികമാക്കി കൊടുക്കണം, മാലം യു അയ്യൻ ലഹു ഗൈറുഹു, മാലം യു അയ്യൻ ലഹു, ആ വക്കീലിന് നിർണയിക്കപ്പെടാത്തേടത്തോളം കാലം ഗൈറുഹു വിശ്വസ്തനല്ലാത്ത ഒരാൾ, ഏതോടുകൂടെ മഅ ഇൽമിൽ മുവക്കിലി ബിഹാലിഹി, ആ അമീന് അല്ലാത്ത ആളുടെ അവസ്ഥ മുവക്കിലി അറിയുന്നതോടുകൂടെ എന്നർത്ഥം. ഉദാഹരണത്തിന് നമ്മുടെ സഹല് ഷമീലിനോട് പറഞ്ഞിരുന്നു നീ ഈ കാര്യം ചെയ്യാൻ വക്കാലത്ത് ഏൽപ്പിക്കേണ്ടത് സൈദിനെയാണ് എന്ന്. ഓക്കെ, അപ്പോൾ സൈദിനെ കുറിച്ച് പറയുമ്പോൾ സൈദ് വിശ്വസ്തനല്ലാത്ത ആളാണ്, അപ്പോൾ സൈദ് വിശ്വസ്തനല്ല എന്ന് അറിഞ്ഞിരിക്കെ തന്നെ മുവക്കിലായ സഹല് ആ കാര്യം ചെയ്യാൻ സൈദിനെ തന്നെ നിർണയിച്ചാൽ പിന്നീട് അങ്ങനെ തന്നെയാണ് ഈ വക്കീലായിരിക്കുന്ന ഷമീൽ ചെയ്യേണ്ടത്. ഷമീൽ അപ്പോൾ സൈദിനെ തന്നെയാണ് വക്കാലത്ത് ഏൽപ്പിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മാലം യു അയ്യൻ ലഹു ഗൈറുഹു എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിലേക്കുള്ള അത്ഫാണ് ഔ ലം യഖുൽ ലഹു വക്കീൽ മൻ ഷിഅത, അല്ലെങ്കിൽ ആ മുവക്കിൽ വക്കീലിനോട് പറയാത്തേടത്തോളം കാലം വക്കീൽ മൻ ഷിഅത, നീ നിനക്ക് തോന്നിയവരെ വക്കാലത്ത് ഏൽപ്പിച്ചോ എന്ന് പറയാത്തേടത്തോളം കാലം അലൽ ഔജഹി, ന്യായയുക്തമായ അഭിപ്രായ പ്രകാരം. അപ്പോൾ സഹൽ ഷമീലിനോട് പറഞ്ഞിരുന്നത് വിശ്വസ്തനായാലും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ടില്ല, നിനക്ക് തോന്നിയവരെ നീ വക്കാലത്ത് ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാവുന്നതാണ്, ഷമീലിന് അമീന് അല്ലാത്തവരെ ആ കാര്യം ചെയ്യാൻ ഏൽപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഏതുപോലെ
കമാലു കാലത്തിൽ വലിയ, ഒരു സ്ത്രീ തൻ്റെ വലിയനോട് പറയുന്നത് പോലെ. എന്താണ് പറയുന്നത്? സൗവിജനി മിമ്മൻ ഷിഅത, നിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളോട് എന്നെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്ന് പറയുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ഫലഹു തസ്വീജുഹ മിൻ ഗൈറിൽ കുഫ്ഇ അയ്ളൻ, ഇത്തരം സന്ദർഭത്തിൽ ആ വലിയന് ജായിസാണ് തസ്വീജുഹ, ആ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കൽ. മിൻ ഗൈറിൽ കുഫ്ഇ അയ്ളൻ, അവളോട് കിടയൊക്കാത്ത പുരുഷനോട് വരെ ചെയ്തു കൊടുക്കാനുള്ള അവകാശം അവിടെയുള്ള വലിയനുണ്ട്. കാരണം അവിടെയുള്ള സ്ത്രീ പറയുന്നത് എന്താണ്? സൗവിജനി മിമ്മൻ ഷിഅത, നിങ്ങൾക്ക് തോന്നിയവരോട് എന്നെ വിവാഹം ചെയ്തു കൊടുത്തോ എന്നാണല്ലോ എന്നർത്ഥം. അതുപോലെ തന്നെയാണ് വക്കാലത്തിൻ്റെ വിഷയത്തിലും. ഓക്കെ, ഇനി അടുത്തതെന്ന് നോക്കുക. വഖൗലുഹു ലിവക്കീലിഹി ഫീ ഷൈഇൻ, ഒരു മുവക്കില് തൻ്റെ വക്കീലിനോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ്? ഇഫ് അൽ ഫീഹി മാ ഷിഅത എന്നാണെങ്കിൽ, ആ ഒരു വിഷയത്തിൽ നിനക്ക് തോന്നിയത് ചെയ്തോ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വക്കുല്ലു മാ തഫ്അലുഹു ജായിസുൻ, ആ വിഷയത്തിൽ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ജായിസാണ്, അനുവദനീയമാണ് എന്നാണ് ഒരു മുവക്കില് വക്കീലിനോട് പറയുന്നത് എങ്കിൽ, ലൈസ ഇദനം ഫി തൗകീലി, ആ ഒരു സംസാരം ഒരിക്കലും ആ വിഷയത്തിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാനുള്ള സമ്മതമല്ല. ഓക്കെ, അപ്പോൾ ഇഫ് അൽ ഫീഹി മാ ഷിഅത എന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടെയുള്ള വക്കീൽ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ചാൽ അത് ശരിയാവുകയില്ല എന്നർത്ഥം. ഇനി പറയുന്നത് ഒരു ഫറു ആണ്, ശ്രദ്ധിക്കുക. ഫറു ഫി ബയാനി മാ യജിബു അലൽ വക്കീലി, വക്കീലിൻ്റെ മേൽ നിർബന്ധമാകുന്ന കാര്യം വിശദീകരിക്കുന്ന ഫറു ഫിൽ വക്കാലത്തിൽ മുഖയ്യദത്തി, നിബന്ധന വെക്കപ്പെട്ടിട്ടുള്ള വക്കാലത്തിൽ എന്നർത്ഥം. അതായത് ഒരാളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നു, എന്നാൽ വക്കാലത്ത് ഏൽപ്പിക്കുന്നതോടുകൂടെ മറ്റെന്തെങ്കിലും ഒരു നിബന്ധന കൂടി അതിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചാണ് ഈ ഫറു നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. ലൗ ഖാല, ഒരു മുവക്കില് വക്കീലിനോട് പറഞ്ഞാൽ ബിഅലി ഷഖ്സിൻ മുഅയ്യനിൻ കസൈദിൻ, ഓക്കെ, ബിഅലി ഷഖ്സിൻ മുഅയ്യനിൻ, നിർണിതമായ ഒരാൾക്കാണ് നീ ഈ സാധനം വിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കസൈദിൻ, അപ്പോൾ നീ എൻ്റെ ഈ ഫോൺ വിൽക്കേണ്ടത് സൈദിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിൽപ്പന നടത്താൻ വക്കാലത്ത് ഏൽപ്പിച്ചത് എങ്കിൽ, ലം യബിഅ മിൻ ഗൈരിഹി, സൈദ് അല്ലാത്തവനിക്ക് ആ വസ്തു വക്കീല് വിൽപ്പന നടത്താൻ പാടില്ല. ഓക്കെ, വലവ് വക്കീല സൈദിൻ, അത് വിൽപ്പന നടത്തുന്നത് സൈദിൻ്റെ വക്കീലിനാണെങ്കിലും ശരി, അത് പാടില്ല എന്നർത്ഥം. ഓക്കെ, അവിടെ വക്കീല എന്നാക്കി കൊടുക്കണം, ലാമിന് ഫത്ഹ കൊടുക്കണം എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഔ ബി ഷൈഇൻ മുഅയ്യനിൻ മിനൽ മാലി, അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് ഇന്നാലിന്ന വസ്തുവിന് പകരമായിട്ടേ നീ വിൽക്കാവൂ എന്ന് പറഞ്ഞു. ഏതുപോലെയൊക്കെ ദീനാരി, അപ്പോൾ എൻ്റെ ഈ ഫോൺ നീ വിൽക്കേണ്ടത് സ്വർണ്ണ നാണയത്തിൻ്റെ പകരമാണ് എന്ന് പറഞ്ഞാൽ, ലം യബിഅ ബിദ്ദറാഹിമി അലൽ മുഅ്തമദി, പ്രബല അഭിപ്രായ പ്രകാരം പിന്നീട് ആ വക്കീല് ദിർഹമിന് പകരമായിട്ട്, വെള്ളി നാണയത്തിൻ്റെ പകരമായിട്ട് അവൻ്റെ ഫോൺ വിൽപ്പന നടത്താൻ പാടില്ല. ഇനി ഔ ഫി മക്കാനിൻ മുഅയ്യനിൻ, അല്ലെങ്കിൽ നിർണിതമായ ഒരു സ്ഥലത്ത് വെച്ചാണ് വിൽക്കണമെന്ന് പറഞ്ഞത് എന്നാൽ, അതായത് അങ്ങാടിയിൽ വെച്ചാണ് വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ, തഅയ്യന, ആ സ്ഥലം തന്നെ നിർണിതമായിരിക്കുന്നു, അപ്പോൾ അവിടെ വെച്ച് മാത്രമേ വക്കീൽ ആ സാധനം വിൽക്കാവൂ എന്നർത്ഥം. ഔ ഫി സമാനിൻ മുഅയ്യനിൻ, അല്ലെങ്കിൽ നിർണിതമായ കാലത്താണ്, സമയത്താണ് വിൽക്കണമെന്ന് പറഞ്ഞിരുന്നത്. ഏതുപോലെ കഷഹരി കഥ, റമദാൻ മാസത്തിലാണ് വിൽക്കേണ്ടത്. ഔ ഫി യോമി കഥ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ, തഅയ്യന ദാലിക, ആ സമയവും നിർണിതമാകുന്നതാണ്, ആ സമയത്ത് മാത്രമേ പിന്നീട് വക്കീൽ ആ സാധനം വിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഫലാ യജൂസു ഖബലഹു വലാ ബഅദഹു, അപ്പോൾ ആ സമയത്തിന് മുമ്പോ ശേഷമോ അത് വിൽപ്പന നടത്തുന്നത് ജായിസല്ല, ശരിയല്ല. വലൂഫി ത്വലാഖ്, ഈ തൗക്കീൽ ത്വലാഖിൻ്റെ വിഷയത്തിലായാലും വേണ്ടില്ല. അപ്പോൾ സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലാനാണ് ഏൽപ്പിച്ചത് എങ്കിലും ഒരു സമയം നിശ്ചയിച്ചാൽ അപ്പോൾ മാത്രമേ വക്കീൽ ആ ത്വലാഖ് ചൊല്ലാവൂ. വഇല്ലം യതഅല്ലഖ് ബിഹി ഗറദുൻ, ആ സമയം കൊണ്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യം ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി. ഓക്കെ, ആ ഒരു സാധനം വിൽക്കുന്നത് റമദാൻ മാസമായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള മാസമായാലും, ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയായാലും ബാക്കിയുള്ള ദിവസമായാലും ഒക്കെ സെയിമാണ്. ആ സമയം എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ലക്ഷ്യം ഇല്ല എങ്കിലും ആ സമയത്ത് മാത്രമേ വിൽക്കാവൂ. അവലംബിൽ ഇതിന്, മുവക്കിലിൻ്റെ സമ്മതം കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട്. അതായത് മുവക്കിൽ എന്തിനാണോ സമ്മതിച്ചത് അത് മാത്രമേ വക്കീൽ ചെയ്യാവൂ എന്നർത്ഥം. ഓക്കെ, എന്നാൽ വഫാറഖ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു മസലയോട്. ഏത് മസലയോടാണത്? വക്കീലിനോട് മുവക്കിൽ പറയുന്നത് ഇദാ ജാഅ റഅ്സു ശഹരി ഫ അംറു സൗജതി ബിയദിക, ഓക്കെ, ഇദാ ജാഅ റഅ്സു ശഹരി, ഈ മാസത്തിൻ്റെ തുടക്കം വന്നാൽ, ഉദാഹരണത്തിന് ഷവ്വാൽ മാസം പിറന്നാൽ, ഫ അംറു സൗജതി ബിയദിക, അപ്പോൾ എൻ്റെ
നിന്റെ ഭാര്യയുടെ കാര്യം നിന്റെ കയ്യിലാണ്, നിനക്ക് വേണമെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലാം എന്ന് പറഞ്ഞാൽ, വലം യുരിദി തഖ്യീദ ബിറഅസിഹി, ആ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയാവണം എന്നുള്ള ഒരു നിബന്ധന അവിടെ മുവക്കിൽ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ ഷവ്വാൽ മാസത്തിന്റെ തുടക്കമായാൽ എൻ്റെ ഭാര്യയെ നിനക്ക് വേണമെങ്കിൽ ത്വലാഖ് ചൊല്ലാം എന്നാണ് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ, ഫലഹു ഇഖാഉഹു ബഅദഹു, അങ്ങനെയെങ്കിൽ ആ മാസത്തിൻ്റെ തുടക്കത്തിൽ എന്നല്ല തുടക്കത്തിന് ശേഷവും ഈ വക്കീലിന് ആ ത്വലാഖിനെ സംഭവിപ്പിക്കാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല, അതിന് ശേഷമായാലും ആ ത്വലാഖ് അവിടെ സംഭവിക്കുന്നതാണ്. ഏതിനെതിരായിട്ട്? ബിഖിലാഫി ത്വല്ലിഖ യൗമൽ ജുമഅത്തി. ഓക്കെ, ത്വല്ലിഖ യൗമൽ ജുമഅത്തി എന്ന് പറയുന്നതിനെതിരായിട്ട്, അപ്പോൾ വെള്ളിയാഴ്ചയാണ് നീ അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ സമയം മാത്രമേ, വെള്ളിയാഴ്ച മാത്രമേ അവനത് ചെയ്യാവൂ. ഓക്കെ, കാരണം എന്താണ്? ബിഖിലാഫി ത്വല്ലിഖ യൗമൽ ജുമഅത്തി, കാരണം യഖ്തളി ഹസ്റൽ ഫിഇലി ഫീഹി ദൂന ഗൈരിഹി, ഇവിടെ യഖ്തളി എന്നുള്ളതിന് മുമ്പ് ഫ ഇന്നഹു എന്നുള്ള വാക്കുകൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഫ ഇന്നഹു, കാരണം ത്വല്ലിഖ യൗമുൽ ജുമഅത്തി എന്നുള്ള അവൻ്റെ ഖൗല് യഖ്തളി അത് തേടുന്നുണ്ട്. ഹസ്റൽ ഫിഇലി ഫീഹി, ആ ഫിഅലിനെ, ആ ത്വലാഖിനെ വെള്ളിയാഴ്ച തന്നെ ക്ലിപ്തപ്പെടുത്തണമെന്ന്, ദൂന ഗൈരിഹി അതല്ലാതെ ദിവസത്തെ കൂടാതെ എന്നർത്ഥം. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ത്വലാഖ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ അത് നടത്താവൂ. ഓക്കെ, ഇനി നമുക്കറിയാവുന്നതാണ് അറബിയിൽ യൗമ് എന്ന് പറഞ്ഞാൽ പകൽ എന്നും ദിവസം എന്നും അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾ യൗമുൽ ജുമഅത്തിലാണ് ഒരു സാധനം വിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി അതിൽ പെടുമോ എന്നുള്ള കാര്യമാണ് അടുത്തത്. ഒന്ന് ശ്രദ്ധിക്കുക, വ ലൈലത്തുൽ യൗമി മിസ്ലുഹു ഇനി വറാഗിബൂന ഫീഹിമ, വലൈലത്തുൽ യൗമി, ഒരു ദിവസത്തെ രാത്രി എന്നുള്ളത് മിസ്ലുഹു, ആ യൗമിനെ പോലെ തന്നെയാണ്, അതായത് പകലിനെ പോലെ തന്നെയാണ്. ഇനിസ്തവറാഗിബൂന ഫീഹിമ, രാത്രിയിലും പകലുമുള്ള ആ വസ്തുവിനുള്ള ആവശ്യക്കാർ സെയിം ആവുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു പേനയാണ് ഒരാൾ മറ്റൊരാളോട് വിൽക്കാൻ പറയുന്നത്, വക്കാലത്തേൽപ്പിക്കുന്നത്, ആ പേനക്കുള്ള ആവശ്യക്കാർ പകലും രാത്രിയുമൊക്കെ ഒരേ പോലെയുള്ളവരാണ്, ഒരേ വില കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അവിടെ യൗമുൽ ജുമഅത്തി എന്ന് പറഞ്ഞാലും ആ സാധനം വെള്ളിയാഴ്ചയുടെ പകലായാലും രാത്രിയായാലും വാങ്ങാമെന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എന്ത് ചെയ്യുകയാണ്? ഒരു സമ്മേളനത്തിന് തോർത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഏൽപ്പിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സമ്മേളന നഗരിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സമ്മേളനം നടക്കുന്നത് പകലാണ് എങ്കിൽ യൗമുൽ ജുമഅത്തിൽ നീ അത് വിൽക്കണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പകൽ മാത്രമേ അത് വിൽപ്പന നടത്താൻ പാടുള്ളൂ, കാരണം രാത്രി അതിനുള്ള ആവശ്യക്കാർ കുറയുമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലൗ ഖാല യൗമുൽ ജുമഅത്തി അവിൽ ഈദി മസലൻ, ഇനി മുവക്കിൽ വക്കീലിനോട് പറയുന്നത് നീ ഈ കാര്യം ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ പെരുന്നാൾ ദിവസമാണ് എന്ന് പറയുകയാണെങ്കിൽ, തഅയ്യന നിർണിതമായിരിക്കുന്നു, ഔവലു ജുമഅത്തിൻ ഔ ഈദിൻ യൽഖാഹു, അവനിനി കണ്ടുമുട്ടുന്ന, ആ വക്കീലിനി കണ്ടുമുട്ടുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ പെരുന്നാൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വെള്ളിയാഴ്ചയാണ് നീ ഇത് വിൽക്കേണ്ടത് അല്ലെങ്കിൽ പെരുന്നാളിനാണ് വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി അടുത്തു വരുന്ന വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ പെരുന്നാളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നതല്ലാതെ ഖിയാമത്തുനാൾ വരെ ഉണ്ടാകുന്ന വെള്ളിയാഴ്ച, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വിറ്റാൽ പോരാ എന്നർത്ഥം. ഒരു സാധനം വിൽക്കാൻ മുവക്കിൽ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുത്താൽ അവിടെ വെച്ചു തന്നെ അത് വിൽക്കാവൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിലേക്കൊരു ആഡിങ് ആണ്, വ ഇന്നമ യതഅയ്യനുൽ മക്കാനു, തീർച്ചയായിട്ടും ഈ മുവക്കിൽ നിശ്ചയിച്ചു കൊടുത്ത മക്കാൻ, ആ സ്ഥലം നിർണിതമാകുന്നത് എപ്പോൾ മാത്രമാണ്, ഇദാലം യുഖദ്ദിരി സമന, ആ മുവക്കിൽ ഒരു നിശ്ചിത വില നിശ്ചയിച്ചു കൊടുത്തില്ലെങ്കിലാണ്, ഔ നഹാഹു അൻ ഗൈരിഹി, അല്ലെങ്കിൽ അതല്ലാത്ത സ്ഥലത്തെ തൊട്ട് ആ മുവക്കിൽ വക്കീലിനെ വിരോധിച്ചാലുമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ മുവക്കിൽ എന്ത് ചെയ്യാണ്? വക്കീലിനോട് ഒരു ഫോൺ നൽകിയിട്ട് പറയാണ് നീ ഇത് അങ്ങാടിയിൽ ചെന്ന് വിൽക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതിവിടെ അങ്ങാടിയിൽ വെച്ചു തന്നെ വിൽക്കണമെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മുവക്കിൽ അതിനൊരു നിശ്ചിത വില നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ മുവക്കിൽ എന്ത് പറയുന്നു? നീ ഇത് 10,000 രൂപക്കാണ് വിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അങ്ങാടിയിൽ വെച്ചു തന്നെ വക്കീൽ വിൽക്കേണ്ടതില്ല, മറിച്ച് 10,000 രൂപക്ക് മറ്റെവിടെ നിന്ന് വിറ്റാലും അത് ശരിയാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഔ നഹാഹു അൻ ഗൈരിഹി, അല്ലെങ്കിൽ മുവക്കിൽ വക്കീലിനോട് പറഞ്ഞിരുന്നു നീ അങ്ങാടിയിൽ വെച്ച് മാത്രമേ വിൽക്കാവൂ, ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങാടിയിൽ വെച്ചു തന്നെ വക്കീൽ ആ ഫോൺ വിൽക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഓക്കെ, വ ഇല്ല, ഇനി ഇങ്ങനെയല്ല എങ്കിൽ ജാസൽ ബൈഉ ഫീ ഗൈരിഹി, ഈ മുവക്കിൽ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്തല്ലാത്ത ഇടത്തും ആ സാധനം വിൽപ്പന നടത്തുന്നത് ജായിസാണ് എന്നർത്ഥം.